ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് അരൂത വെച്ചിട്ട് കുട്ടിയാക്ക് എണ്ണ കാച്ചുന്നൊരു വീഡിയോ ആയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അരൂത പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഔഷധ ചെടിയെ കുറിച്ച് അറിയാത്തവർ വളരെ കുറവായിരിക്കും. കുട്ടികൾക്ക് വരുന്ന അപസ്മാരത്തിന് ചികിത്സയായിട്ട് ഈ ഒരു അരൂത ചെടി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുള്ള ചെടികൾ വളർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനിവിടെ ഒരു ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 4 മണി കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുട്ടികൾക്ക് ജലദോഷമൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ പൊട്ടിച്ചു വെച്ച ഒരു പിടി അരൂതയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് എണ്ണ പൊട്ടിത്തെറിക്കുന്നത് സൂക്ഷിക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പച്ചമഞ്ഞൾ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതവിടെ കുട്ടികൾക്കുള്ള നമ്മുടെ എണ്ണ കാച്ചിലിവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറായ പിന്നെ നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. കുട്ടികളുടെ മുടി വളർച്ചക്കും താരനകറ്റാനും തലയോട്ടി സംരക്ഷണത്തിനും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു എണ്ണയാണിത്. നവജാത ശിശുവിൽ നിന്ന് തന്നെ നമുക്ക് ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഇങ്ങനെ കുപ്പിയിലൊഴിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് കാലം യൂസ് ആക്കാവുന്നതാണ്. 1-2 ദിവസം പ്രായമുള്ള കുട്ടികൾ മുതലേ 4-5 വയസ്സ് വരെ നമ്മൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു എണ്ണയാണിത്. അപ്പോൾ അരൂത കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിന്റെ ഉപയോഗം നല്ല രീതിയിൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.